ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് ചേർന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ ക്രിസ്തുവിന്റെ വിലയേറ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു നാം റോമാലേഖനം പഠിച്ചു വരികയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സുവിശേഷത്തെ ഏറ്റവും വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന പുതിയ നിയമത്തിലെ പുസ്തകം റോമാ ലേഖനമാണ് അപ്പസല പൗലോസ് സുവിശേഷത്തിനു വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ട അപ്രസ്ഥലനാണ് എന്ന് ആദ്യ വാക്യങ്ങൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചെലവിൽ താന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ നമുക്ക് പകരക്കാരനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ ദൈവം അതിൽ വിശ്വസിക്കുന്നവരെ സൗജന്യമായിട്ട് നീതിമാന്മാരായി പരിഗണിക്കുന്നു എന്ന കാര്യമാണ് ആദ്യമായിട്ട സെനാ പൗലോസ് പറഞ്ഞത് അതിന് നമ്മൾ നീതീകരണം എന്നാ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ചെലവില് ദൈവം ഒരു വ്യക്തിയെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്ന നീതിമാനായിട്ട് പരിഗണിക്കുന്ന ആ പ്രത്യേക പ്രഖ്യാപനത്തെയാണ് നീതീകരണം എന്ന് പറയുന്നത് എന്നാൽ നീതീകരണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ നീതീകരണത്തോട് ചേർത്ത് ദൈവം ചെയ്യുന്ന വേറെ ഒരു പ്രവർത്തനമാണ് വിശുദ്ധീകരണം എന്നത് നമ്മെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരിൽ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ നീതിമാന്മാരാണ് ആ നിലയിലാണ് ദൈവം നമ്മളെ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞ ആ പ്രസ്താവന നമ്മളെ അനുഭവത്തില് സത്യമായി തീരത്തക്കവണ്ണം നമ്മളെ നീതിമാന്മാരാക്കി വിശുദ്ധന്മാരാക്കി രൂപപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് വിശുദ്ധീകരണം എന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾ നമുക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളാണ് നമ്മുടെ നീതീകരണത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് എങ്കിൽ കർത്താവേശു ക്രിസ്തുവിനോട് കൂടെ നമുക്ക് സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനമായിട്ട് പ്രസന്നോസ് റോമാലേഖനം ആറാമത്തെ അധ്യായത്തിൽ പറയുന്നത് നമ്മൾ കർത്താവേശു ക്രിസ്തു മരിച്ചപ്പോൾ കർത്താവിനോട് ചേർന്ന് മരിച്ചു കർത്താവ് അടക്കപ്പെട്ടപ്പോൾ നാം കർത്താവിനോട് ചേർന്ന് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവിനോട് ചേർന്ന് നാമും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അപ്പൊ ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ജീവിതം ദൈവം ക്രമപ്പെടുത്തുന്നത് എന്നാണ് ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരിൽ ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുകയാണ് മാത്രമല്ല കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളായിരിക്കുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ജീവൻ പുതിയ ജീവൻ ജീവന്റെ പുതുക്കം അതിൽ നടക്കുവാനുള്ള ആ ശക്തി അതിന്റെ അനുവാദം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു പാപത്തിന്റെ അടിമത്വത്തിൽ നമ്മൾ അകപ്പെടേണ്ട കാര്യമില്ല എന്നാൽ പാപത്തിന്റെ പരീക്ഷയും പ്രലോഭനങ്ങളും നമ്മളുടെ ജീവിതത്തിലുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാം പ്രാപിച്ച ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം എന്ന കാര്യമാണ് പൗലോസ് തുറന്ന് നമ്മളോട് പറയുന്നത് അതിനുശേഷം അപ്പസല പൗലോസ് നടത്തുന്ന വളരെ മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രസ്താവനയാണ് നാം ഇപ്പോൾ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നൊരു പ്രസ്താവന റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ പതിന പതിനാലാമത്തെ വാക്യത്തിൽ അപ്പസന പൗലോസ് നമ്മളോട് പറയുന്നുണ്ട് ആറിൻ്റെ അല്ല ആറിന്റെ പതിനഞ്ചിൽ പതിനാലാമത്തെ വാക്യം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ അവിടെ പാപത്തിന്റെ കർത്തൃത്വം നമ്മളുടെ മേൽ നടക്കാതിരിക്കത്തക്ക വണ്ണം ന്യായ പ്രമാണത്തിൽ നിന്ന് കുറച്ചുകൂടെ നമ്മുടെ വർത്തമാനകാല ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നിയമത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന വിമോചനത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞു അത് തെറ്റിദ്ധാരണ വരുത്തുവാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ് അതിന്റെ വിശദീകരണമാണ് റോമാലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ അപ്പസ്നാ പൗലോസ് പറയുന്നത് വേദ ബൈബിള് ഗൗരവമായി പഠിക്കുന്ന ആളുകള് എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യം റോമാലേഖനം ഏഴാമത്തെ അധ്യായം ബൈബിളിലെ ഏറ്റവും കാഠിന്യമേറിയ ഒരു അധ്യായമാണ് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം പൊതുവെ ബൈബിൾ പഠിക്കുന്ന എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ഒരു അധ്യായത്തിലേക്കാണ് നമ്മളുടെ ചുവടുകൾ നമ്മൾ വച്ചിരിക്കുന്നത് റോമാലേഖനത്തിലെ ഒരുപക്ഷെ ഏഴാമത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന സംവാദം റോമാലേഖനത്തിന്റെ പതിനഞ്ചു മുതല് അതിന്റെ ഇരുപത്തി മൂന്ന് വരെ അല്ല ഇരുപ പതിനഞ്ചാമത്തെ പതിനഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന കാര്യങ്ങൾ പൗലോസിന്റെ വർത്തമാനകാല അനുഭവമാണോ അതായത് രക്ഷിക്കപ്പെട്ടതിനു ശേഷമുള്ളതായിരിക്കുന്ന ഉള്ളതായിരിക്കുന്ന അനുഭവമാണോ അതോ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഉള്ളതായിരിക്കുന്ന അനുഭവമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ പ്രഗത്ഭമായ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാദഗതിയുണ്ട് നമ്മളുടെ സഹോദരന്മാരുടെ മധ്യത്തിലും അതിനെക്കുറിച്ച് ശക്തമായി വാദിക്കുന്ന ആളുകൾ ഇരുപക്ഷത്തും വാദിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാൽ ഏഴാമത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല ഏഴാമത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശ്വാസിയും ന്യായ പ്രമാണവും തമ്മിലുള്ള ബന്ധം വിശ്വാസി ന്യായപ്രമാണത്തോടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഏഴാമത്തെ അധ്യായത്തിൽ പ്രമുഖമായിട്ട് നമ്മൾ കാണുന്നത് അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പതിനഞ്ച് മുതലുള്ളതായിരിക്കുന്ന വാക്കുകൾ പറയുന്ന വ്യക്തിയുടെ അനുഭവം എന്താണ് അത് ഏത് നിലയിലാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യം എന്നാൽ അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ആ വേദഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഏഴാമത്തെ അധ്യായത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് മുതൽ ആറു വരെയുള്ളതായിരിക്കുന്ന വാക്യം അവിടെയാണ് പൗലോസ് വിശ്വാസികളും ന്യായപ്രമാണവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തെ വിശദീകരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നത് അവിടെയാണ് രണ്ടാമത് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പൗലോസ് ന്യായ പ്രമാണത്തിന്റെ പ്രാധാന്യത്തെ അത് ഏത് നിലയില് പ്രാധാന്യമുള്ള കാര്യമാണ് എന്നതിനെ സംബന്ധിച്ച് ഞാന് പറയുന്നു അതിനുശേഷമാണ് ന്യായ പ്രമാണത്തിന് വിധേയപ്പെട്ട് അല്ലെങ്കിൽ വർത്തമാന കാലത്ത് വിശ്വാസികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന സംവാദം ആ വാക്കങ്ങളോടനുബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന പാപത്തിൻ്റെ സമ്മർദ്ദം വർത്തമാന കാലത്തുള്ളതായിരിക്കുന്ന പാപത്തിൻ്റെ കാഠിന്യം അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു ഏഴാമത്തെ അധ്യായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവ ഭക്തന്മാരെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അതില് അഫസിന പൗലോസ് പാപത്തിന്റെ ഒരു യഥാർത്ഥ സ്വഭാവം നമുക്ക് ഏഴാമത്തെ അധ്യായത്തിൽ കാണാം മഹാനായ ഓഗസ്റ്റീൻറെ കാലം മുതൽ പാപത്തെ അതിൻ്റെ ഒരു ശരിയായ നിലയിൽ കാണാനായിട്ട് കഴിയുന്നത് ഏഴാമത്തെ അധ്യായത്തിലാണ് എന്ന് അദ്ദേഹം തുടങ്ങിയ വളരെ വിദഗ്ധന്മാരായിരിക്കുന്ന വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വർത്തമാനകാലത്ത് വിശ്വാസികളുടെ മധ്യത്തിൽ ഉണ്ടായ ഒരു വലിയ വീഴ്ച പാപത്തെക്കുറിച്ചുള്ളതായ ശരിയായ അറിവ് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് അപ്പൊ അതിൽ ആ വിഷയത്തിൽ ഏഴാമത്തെ അധ്യായം നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു ഭേദഭാഗമാണ് അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്കുള്ളതായിരിക്കുന്ന സംഘർഷം അതിനോടുള്ള ബന്ധത്തില് വിശ്വാസികൾക്കുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് അതിനെ സംബന്ധിച്ചും ഏഴാമത്തെ അധ്യായം നമ്മളോട് വിശദമായിട്ട് പറയുന്നു എങ്ങനെയാണ് ഈ സംഘർഷത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് എന്നതും ഈ അധ്യായത്തിലെ ചർച്ച ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഏഴാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം ഏഴാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലം പറയുമ്പോൾ പൗലോസ് റോമാലേഖനത്തിന്റെ ആദ്യത്തെ ആറ് അധ്യായങ്ങളിൽ ന്യായ പ്രമാണത്തെ സംബന്ധിച്ച് നിയമത്തെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ അത് നിയമത്തിന് അനുകൂലമായിരിക്കുന്ന പ്രസ്താവനകളല്ല നിയമം നല്ലതാണ് നമുക്ക് നിയമങ്ങളും അതുപോലുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ അച്ചടക്കത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നൊരു അഭിപ്രായമല്ല അപ്പൊ സലാപ്പ ഉൽസ പ്രകടിപ്പിച്ചത് മൂന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി രണ്ട് അതിനോട് ബന്ധപ്പെട്ടതായ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും ദൈവത്തിന്റെ മുൻപാകെ നീതീകരിക്കപ്പെടുകയില്ല ഒരു വ്യക്തിയെ ദൈവം നീതിമാനായിട്ട് പരിഗണിക്കുന്ന കാര്യത്തിൽ ന്യായപ്രമാണം നിയമങ്ങളെ അനുസരിച്ച് ദൈവം ഒരു വ്യക്തിയെ നീതിമാനായി പരിഗണിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യം പൗലോസ് നമ്മളോട് പറഞ്ഞു അഞ്ചാമത്തെ അധ്യായത്തില് തന്നെ വന്നപ്പോൾ നിയമത്തെക്കുറിച്ച് പറഞ്ഞത് നിയമം ഇടയിൽ കയറി വന്ന ഒരു ക്രമീകരണമാണ് ദൈവത്തിന്റെ രക്ഷാകര പരിപാടിയുടെ ആ പുരോഗതിയില് നിയമത്തിന് ശ്രദ്ധേയമായ ഒരു പങ്കില്ല അത് ഇടയിൽ കയറി വന്ന ഒരു ക്രമീകരണമാണ് എന്ന് പൗലോസ് പറഞ്ഞു മാത്രമല്ല നിയമം വന്നതുകൊണ്ട് പാപം വർധിക്കുകയാണ് ചെയ്തത് എന്നൊരു പ്രസ്താവനയും അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ആറാമത്തെ അധ്യായത്തിലാണ് നിയമത്തോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്ന് അല്ലെ അധീനതയിൽ അല്ല വിശ്വാസികൾ എന്ന കാര്യത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ന്യായപ്രമാണ വിശ്വാസി തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടത് പൗലോസിനെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ന്യായപ്രമാണത്തെ കുറിച്ച് താൻ പറഞ്ഞ പ്രസ്താവനകൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഏഴാമത്തെ അധ്യായത്തിൽ ന്യായപ്രമാണവും വിശ്വാസിയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ആറും ഏഴും അധ്യായങ്ങൾ വിശേഷാൽ ആറാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ അധ്യായം ഏഴാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ പാപവും ന്യായ പ്രമാണവും ഏതാണ്ട് ഒരേ നിലയില് അല്ലെങ്കിൽ പാപത്തോടുള്ള ബന്ധം ന്യായപ്രമാണത്തോടുള്ള ബന്ധം ഇത് ഏതാണ്ട് ഒരേ നിലയിലാണ് പൗലോസ് വിശദീകരിക്കുന്നത് ആ നമ്മള് ന്യായപ്രമാണ സംബന്ധമായി പാപസംബന്ധമായിട്ട് മരിച്ചിരിക്കുന്നു എന്ന് ആറാമത്തെ അധ്യായത്തില് ഏഴാമത്തെ അധ്യായത്തില് ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചിരിക്കുന്നു പാപസംബന്ധമായ മരണനിമിത്തം പാപത്തിന്റെ ഭരണത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഏഴാമത്തെ അധ്യായത്തില് നമ്മള് ന്യായപ്രമാണത്തിന്റെ നിയമത്തിന്റെ അധീനതയിൽ നിന്ന് അതിന്റെ ഭരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഏഴാമത്തെ അധ്യായത്തിൽ പൗലോസ് അധ്യായത്തിലെ അപ്പോൾ ആറും ും അധ്യായങ്ങൾ തമ്മിൽ ആ നിലയിൽ ഉള്ളതായിരിക്കുന്ന ബന്ധമുണ്ട് ആറാമത്തെ അധ്യായം പാപത്തിന്റെ അധീനതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എങ്കിൽ ഏഴാമത്തെ അധ്യായം ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്നുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ബൈബിൾ ഗൗരവമായി പഠിക്കുന്ന ആളുകളാണ് എങ്കിൽ അതുപോലെ തന്നെ ബൈബിൾ ഗൗരവമായി പഠിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിൽ ന്യായപ്രമാണവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കൃപയും ന്യായ പ്രമാണവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ഇത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ് വളരെ ഗൗരവമായിട്ട് ബൈബിൾ പഠിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നിയമവും വിശ്വാസിയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം അല്ലെങ്കിൽ ന്യായപ്രമാണവും വിശ്വാസിയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ഏത് നിലയിലാണ് ന്യായപ്രമാണം നിയമങ്ങൾ നമുക്ക് ബാധകമായിരിക്കുന്നത് അപ്പൊ അതില് പല ആശയങ്ങള് ഉണ്ട് അതിൽ പല ആശയങ്ങളുണ്ട് അതില് ഒരു പക്ഷേ ഏറ്റവും നന്നായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്ന ആശയം ഡിസ്പെൻസേഷണൽ ആശയമാണ് ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല സമൂഹത്തിന്റെയൊക്കെ ആരംഭം തോട് ചേർന്നാണ് ഈ ഡിസ്പെൻസേഷനലിസം എന്ന് പറയുന്നതായിരിക്കുന്ന ആശയവും ആരംഭിക്കുന്നത് ജെ എൻ ഡാർബി എന്ന് പറയുന്ന പണ്ഡിതനാണ് ഈ ആശയത്തിന്റെ ഒരു തുടക്കം എന്ന് പറയാം എന്നാൽ നിയമവും അല്ലെങ്കിൽ ന്യായപ്രമാണവും വിശ്വാസി തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തെ സംബന്ധിച്ചൊരു പക്ഷെ ഏറ്റവും നന്നായി സംസാരിച്ചത് ഡിസ്പെൻസേഷണൽ ആശയത്തിലുള്ള ആളുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വർത്തമാന കാലത്ത് ഡിസ്പെൻസറേഷൻ ആശയമുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും ഡഗ്ലസ് ഡഗ്ലസ്മു എന്ന് പറയുന്ന ഈ റോമ ലേഖനത്തിന് ഏറ്റവും നല്ല കമൻ്ററി എഴുതിയ ആ വ്യക്തി അതുപോലെ തന്നെ തോമസ് ഷൈനർ എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി ഈ രണ്ട് ആളുകൾ എഴുതിയ ലേഖനങ്ങൾ വിശ്വാസി ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ വളരെ സഹായിക്കുന്ന ലേഖനങ്ങളാണ് വിശേഷാൽ ഡഗ്ലസ് മുവിന്റെ വിശ്വാസി ന്യായപ്രമാണു എന്ന് പറയുന്ന ഒരു നാല് മണിക്കൂറ് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നാല് പ്രസംഗങ്ങളായിട്ട് ക്രമപ്പെടുത്തിയ പ്രസംഗങ്ങൾ യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ് ഗൗരവമായിട്ട് ബൈബിൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ആളുകള് അത് ശ്രദ്ധിക്കുന്നത് വളരെ സഹായകരമായിരിക്കും അപ്പോൾ നമ്മൾ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല എന്ന കാര്യമാണ് റോമാലേഖനത്തില് അല്ലെങ്കിൽ ഏഴാമത്തെ അധ്യായത്തിൽ അപ്പസനൂസ് പറയുന്നത് അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു നാം ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല നിയമത്തിന്റെ അധീനതയിലല്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതിന്റെ അവസാനയിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ അവസാനത്തിൽ പറയാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് റോമാലേഖനത്തിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ആറ് വാക്യങ്ങളിലേക്ക് വരാം അവിടെയാണ് ന്യായപ്രമാണവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പസന പൗലോസ് ഏറ്റവും വ്യക്തമായിട്ട് സംസാരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം ഏഴാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതൽ ആറ് വരെയുള്ളതായിരിക്കുന്ന വാക്കുകൾ സഹോദരന്മാരെ ന്യായ പ്രമാണം അറിയുന്നവരോടല്ലയോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തൊക്കെയും ന്യായ പ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകും അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തിയേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകുന്നു ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവർ ആയിരിക്കും ഈ ആറ് വാക്യങ്ങളെ നമുക്ക് നാല് ആശയങ്ങളായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഈ ആദ്യത്തെ ആറ് വാക്യങ്ങളെ നമുക്ക് നാല് പ്രസ്താവനകളായിട്ട് അല്ലെങ്കിൽ നാല് ആശയങ്ങളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും അതിലെ ഒന്നാമത്തെ ആശയം എന്നത് അപ്പസന പൗലോസ് പറയുന്ന പൊതുവായിരിക്കുന്ന ഒരു പ്രമാണമാണ് അപ്പസന പൗലോസ് പറയുന്ന പൊതുവായ ഒരു പ്രമാണമാണ് ആ പ്രമാണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ നിയമത്തിന് അവൻ്റെ മേൽ അധികാരം എന്ന പ്രസ്താവനയാണ് അതാണ് ആദ്യത്തെ പൊതുവായിരിക്കുന്ന പ്രമാണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ മനുഷ്യന് ന്യായ പ്രമാണം അനുസരിക്കേണ്ടതായിട്ടുള്ളൂ ന്യായ പ്രമാണത്തിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേൽ മാത്രമേ അധികാരം അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ വിഷയം ഈ വിഷയത്തെ വിശദമാക്കാനായിട്ട് പവലൂസ് ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് അതായത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ന്യായ പ്രമാണത്തിന് നിയമത്തിന് ഒരു വ്യക്തിയുടെ മേൽ അവകാശമുള്ളൂ എന്നുള്ള കാര്യം തെളിയിക്കാനായിട്ട് പൗലൂസ് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം അത് വിവാഹമാണ് ആ വിവാ ആ ഉദാഹരണത്തിൽ പൗലൂസ് പറഞ്ഞു ആ ബന്ധം മരണം വരെ ഉള്ളൂ മരണം കഴിഞ്ഞാൽ ഭാര്യയായാലും കൊള്ളാം ഭർത്താവ് ആയാലും കൊള്ളാം ആ ബന്ധം അവസാനിച്ചു ആ വ്യക്തിയോടുള്ളതായിരിക്കുന്ന ബന്ധം അവസാനിച്ച നിലയില് അവർ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രരാണ് പുതിയൊരു വിവാഹം കഴിക്കുന്നുള്ളതായിരിക്കുന്ന അനുവാദം അവർക്കുണ്ട് എന്നതാണ് ഈ മരണം ബന്ധത്തെ അവസാനിപ്പിക്കുന്നു മരണം നിയമത്തെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് പ്രസനസ് പറയുന്നു അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ വസ്തുത ഈ ഉദാഹരണം എങ്ങനെയാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പൗലോസ് നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെ ഈ ഉദാഹരണം അതായത് നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ മനുഷ്യരെ ബാധിക്കുകയുള്ളൂ എന്നുള്ള പ്രമാണം ന്യായ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രമാണം എങ്ങനെയാണ് പ്രവർത്തന പദത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ച് നാലാമത്തെ വാക്യത്തിൽ അപസനാ പൗലോസ് പറയുന്നു അപ്പൊ അതാണ് മൂന്നാമത്തെ പ്രസ്താവന നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്തിനായിട്ടാണ് ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് വിശ്വാസികളെ ദൈവം രക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യത്തെ കുറിച്ച് അഞ്ചാമത്തെ അഞ്ചും മാറും വാക്യങ്ങളില് അപസനാപ പൗലോസ് നമ്മളോട് പറയുന്നു അപ്പൊ അങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ ആറ് വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാദ്യത്തെ പ്രസ്താവനയിലേക്ക് തന്നെ നമുക്ക് വരാം ആദ്യമേ അപ്പസനായ പൗലോസ് പറയുന്ന പ്രസ്താവന ന്യായ പ്രമാണത്തിന് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ അവന്റെ മേൽ അവകാശമുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായ പ്രമാണത്തിന് നിയമത്തിന് ഒരു മനുഷ്യന്റെ മേൽ അവകാശമില്ല താൻ ഈ പ്രസ്താവന ആരംഭിക്കുന്നത് സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലയോ ഞാൻ സംസാരിക്കുന്നത് എന്ന പ്രസ്താവനയോടുകൂടെയാണ് അതായത് ഇത് റോമിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിവുള്ളതായിരിക്കുന്ന ഒരു പ്രമാണമാണ് ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ന്യായ പ്രമാണത്തിന് അദ്ദേഹത്തിന്റെ മേൽ അധികാരമുള്ളൂ എന്നുള്ളതായിരിക്കുന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവർക്കും അറിവുള്ളതായിരിക്കുന്ന ഒരു പ്രമാണമാണ് ഈ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ആ പ്രസ്താവന പൗലോസ് മോശയുടെ ന്യായ പ്രമാണം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് മോശയുടെ ന്യായപ്രമാണം ന്യായ പ്രമാണം എന്ന് പറയുമ്പോൾ പഴയ നിയമം മുഴുവനുമല്ല മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മുഴുവനുമല്ല പിന്നെ മോശ ഇസ്രയേലിന് നൽകിയതായിരിക്കുന്ന നിയമത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ക്രമീകരണം അതിനെയാണ് നിയമം എന്ന് അപ്പസനോസ് അർത്ഥമാക്കുന്നത് റോമിലുള്ളതായിരിക്കുന്ന വിശ്വാസികള് ഏർ അവര് യഹൂദന്മാരും എന്നാൽ ഭൂരിപക്ഷം ജാതികളിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളുമാണ് അപ്പൊ അവരോട് അപ്പസനായ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ന്യായപ്രമാണം അറിയുന്നവരാണ് അവരോട് പറഞ്ഞപ്പോൾ ഈ പ്രമാണം അറിയാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്നിരിക്കലും വിശ്വാസികൾ പ്രമാണത്തെ സംബന്ധിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന ഒരു പ്രസ്താവനയും അതിൽ ഉണ്ട് പഴയ നിയമം പ്രമാണം അത് വിശ്വാസികൾ പഠിച്ചിരിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് പഴയ നിയമം അറിയാതെ നമുക്ക് പുതിയ നിയമം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ചില ആളുകളൊക്കെ പഴയ നിയമം ആവശ്യമില്ല അത് നമുക്ക് പുതിയ നിയമം മതിയാകും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അത് തെറ്റായ ധാരണയാണ് പുതിയ നിയമത്തെ മനസ്സിലാക്കാനായിട്ട് പഴയ നിയമം ന്യായപ്രമാണം മോശയുടെ ക്രമീകരണം ദൈവം പഴയ നിയമത്തിൽ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്കറിവ് ആവശ്യമാണ് അപ്പോൾ റോമയിലുള്ളതായിരിക്കുന്ന വിശ്വാസികള് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസികളായിട്ട് വന്നപ്പോൾ പഴയ നിയമത്തിലെ ആശയങ്ങൾ അവരെ പഠിപ്പിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് റോമിലുള്ള ആൾക്കാരോട് പൗലോസിന് പറയാൻ പറ്റും സഹോദരന്മാരെ നിങ്ങൾ ന്യായപ്രമാണം അറിയുന്നവരാണ് ന്യായപ്രമാണം അറിയുന്ന ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അപ്പൊ ന്യായ പ്രമാണത്തിൽ നിന്ന് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് മാത്രമേ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുള്ളൂ അത് ഏത് നിയമത്തെ സംബന്ധിച്ചും ശരിയാണ് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിയമത്തിന് അദ്ദേഹത്തോട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പം ജീവപര്യന്തം കടന്നടവിന് ശിക്ഷിക്കാണ് അതായത് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് വർഷം ജയിലിൽ കിടക്കാനായിട്ട് ഉള്ള ശിക്ഷ പക്ഷെങ്കിലും ശിക്ഷ കഴിഞ്ഞ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയി അപ്പൊ അത് കഴിഞ്ഞപ്പോഴെ മരിച്ചാലും ജീവിച്ചാലും ഒന്നും കാര്യമില്ല ഇദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യണം തൊണ്ണൂറ് വർഷം ജയിലിൽ ഇടണമെന്ന് ആരും പറയില്ല അദ്ദേഹത്തെ കൊണ്ടുപോയി അടക്കം ചെയ്യാം എന്ന് മാത്രമേ പറയുള്ളൂ ശിക്ഷയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു നമ്മൾ മാനസികമായിട്ട് പറയുമ്പോൾ അപ്പോഴേ നിയമത്തിന് ഒരു മനുഷ്യൻ്റെ മേലുള്ളതായിരിക്കുന്ന അവകാശം അധികാരം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം പറയുന്ന പ്രമാണം അതിന്റെ ആ പ്രമാണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പിന്നീട് പൗലോസ് നമുക്ക് മനസ്സിലാക്കി തരും അപ്പോഴേ ഈ പ്രമാണത്തെ വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഉദാഹരണമാണ് ഭാര്യാ ഭർതൃ ബന്ധം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നതായിരിക്കുന്ന ബന്ധം ആ അതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു ഭർത്താവ് ഉള്ള സ്ത്രീ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന കാലത്ത് ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു വിവാഹത്താല് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മാത്രമല്ല ഭാര്യ മാത്രമല്ല ഭർത്താവ് അങ്ങനെ തന്നെയാണ് ഭാര്യ ബന്ധം മരണം വരെ അങ്ങനെ നമ്മൾ കല്യാണം കഴിപ്പിക്കുമ്പോഴേ ആളുകളോട് പറയും നിങ്ങളെ മരണം നിങ്ങളെ വേർവിരിക്കുന്നത് വരെ നിങ്ങൾ തമ്മിൽ വേർപിരിയാത്തതുമാകുന്നു എന്ന് വിവാഹത്തെ കുറിച്ച് പറയും അത് വളരെ പൗലോസിന്റെ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മരിക്കുന്നത് വരെ ഈ ബന്ധം നിലനിൽക്കും എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭർത്താവ് മരിക്കുന്ന കാര്യമാണ് പറയുന്നത് ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന കാലത്ത് ഭാര്യ വേറെ ആരുമായിട്ടെങ്കിലും ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണ് അത് വളരെ ഗൗരവമായിരിക്കുന്ന കുറ്റമാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല സാധിക്കില്ലെന്നല്ല അങ്ങനെ ചിന്തിക്കാൻ തന്നെ അനുവാദം ഉള്ള കാര്യമല്ല ആ ഭാര്യയും ഭർത്താവും നമ്മളതായിരിക്കുന്ന ബന്ധം ആ നിലയില് വളരെ ദൃഢമായിരിക്കുന്ന മരണം കൊണ്ട് മാത്രം വേർപിരിക്കുവാൻ കഴിയുന്ന ബന്ധമാണ് അപ്പോഴേ ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലം ഭാര്യ വേറെ ഒരു പുരുഷനാകാനായിട്ട് പറ്റുകയില്ല അത് വ്യഭിചാരമാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വേറെ ഒരു പുരുഷന് വിവാഹം കഴിക്കാനായിട്ടുള്ള അനുവാദമുണ്ട് ആ വിവാഹത്തെ നമുക്ക് എല്ലാവർക്കും ആശീർവദിക്കാനായിട്ട് സാധിക്കും ഭാര്യ ജീവനോണ്ടിരിക്കുന്ന ഭർത്താവിനെയോ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന ഭാര്യയോ നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റുകയല്ല കേട്ടോ അവരെ നമുക്ക് ആശീവദിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ വിവാഹ ഭാര്യയോ ഭർത്താവ് മരിച്ചു ശേഷം അവര് വേറെ ഒരു വിവാഹം കഴിക്കുകയാണ് നമുക്കതിനെ ആശീർവദിക്കാൻ കഴിയുന്ന ഒരു വിവാഹമാണ് അതിനുശേഷം അപ്പോഴേ ഇതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് അപ്പൊ സനാ പൗലൂസ് പറഞ്ഞത് വിവാഹ ബന്ധം മരണം വരെ നിലനിൽക്കുന്നതാണ് മരണത്തിന് മാത്രമേ വിവാഹ ബന്ധത്തെ വേർതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വിവാഹ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ബന്ധത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ ഒരു വ്യക്തി മരിച്ചെങ്കിലേ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പൊ സനാ പൗലൂസ് പറയുന്നത് എന്നാൽ ഈ വേദഭാഗത്ത് പ്രത്യേക ശ്രദ്ധ വിവാഹത്തിന് കുറിച്ചല്ല വിവാഹത്തിന്റെ ബന്ധം മരണം വിവാഹത്തെ അവസാനിപ്പിക്കുന്നു എന്നുള്ള ആ വിഷയം തെളിയിക്കുന്നതിന് വേണ്ടി ഉദാഹരണമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ശരി അപ്പൊ രണ്ടാമത് പറഞ്ഞത് മരണം ഒരു ബന്ധത്തെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് വിവാഹ ബന്ധത്തെ കുറിച്ചാണ് അപ്രസന്നായ പൗലോസ് പറയുന്നത് ഇനിയും മൂന്നാമത് ഇതെങ്ങനെയാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുന്നത് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നാലാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന്റെ ഫലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായ പ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്ന അവ ഈ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ താൻ പറഞ്ഞു വന്നതായിരിക്കുന്ന ആ ഉദാഹരണത്തിൽ നിന്ന് വ്യത്യാസം തന്നെ വരുത്തിയിട്ടുണ്ട് വിവാഹത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യ ഭർത്താവ് മരിക്കുന്നു ഭാര്യ സ്വതന്ത്രയാകും എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് ഭർത്താവ് എന്നുള്ളത് ന്യായപ്രമാണം എന്നെടുക്കുന്നു ഭാര്യ എന്ന് പറയുന്ന വിശ്വാസി എന്നെടുക്കുന്നു അവിടെ ന്യായപ്രമാണം അങ്ങനെ ഉദാഹരണം അതേ നിലയിലാണ് എങ്കിൽ ന്യായപ്രമാണം മരിക്കുന്നു വിശ്വാസി സ്വതന്ത്രമാകുന്നു എന്ന് വേണം പറയാൻ എന്നാൽ അങ്ങനെയല്ല പൗലോസ് പറയുന്നത് പൗലോസ് പറയുന്നത് വിശ്വാസി ഭരിക്കുന്നു എന്നിട്ട് ആ മരണ നിമിത്തം ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് വിശ്വാസി സ്വന്തമാകുന്നു എന്ന കാര്യമാണ് പൗലോസ് പറയുന്നത് ആ ഉദാഹരണത്തിന്റെ ആ ക്രമം ആ നിലയിൽ പൗലോസ് അതിന്റെ ആപ്ലിക്കേഷനിൽ വ്യത്യാസപ്പെടുത്തിയിരുന്നു അപ്പൊ പൗലോസിന്റെ പ്രസ്താവന മരണം ബന്ധത്തെ അവസാനിപ്പിക്കുന്നു എന്ന വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നമുക്ക് വ്യതിയാനം വന്നത് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിലും നമുക്ക് വ്യതിയാനം വന്നു ന്യായപ്രമാണത്തിൻ്റെ ഭരണത്തിൽ നിന്ന് അതിൻ്റെ അധികാരത്തിൽ നിന്ന് അതിൻ്റെ അവകാശത്തിൽ നിന്ന് വിശ്വാസി രക്ഷപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രനായിരിക്കുന്നു എന്ന കാര്യമാണ് പൗലോസ് പറയുന്നത് കർത്താവായ ക്രിസ്തുവിന് അപ്പത് ഈ ബന്ധത്തെ വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ വിശ്വാസികളും ദൈവവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം വിശ്വാസികളെ ന്യായപ്രമാണവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം അതിനെക്കുറിച്ച് പറയുമ്പോൾ ആഹ് വിവാഹം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ഉദാഹരണമാണ് പൗലോസ് ഉപയോഗിക്കുന്നത് ഇവിടെ വേറൊരുത്തിന് ആകേണ്ടതിന് എന്ന് പറയുന്ന ആ പ്രയോഗം വേറൊരുവനെ വിവാഹം കഴിക്കേണ്ടതിന് എന്ന് തന്നെ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് അപ്പോഴേ ന്യായ പ്രമാണത്തോടുള്ള വിവാഹം കഴിഞ്ഞു ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ആ വിവാഹം നമുക്ക് നടക്കത്തക്ക നടന്ന നിലയില് ന്യായ പ്രമാണ സംബന്ധമായിട്ട് നമ്മൾ മരിച്ചിരിക്കുന്നു നമ്മളിപ്പോൾ കർത്താവ് വേറൊരുത്തന് മരിച്ചിട്ട ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തന് ആകേണ്ടതിന് നിങ്ങളും യേശു ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ മരിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വകയായിട്ട് യേശു ക്രിസ്തുവിനെ വിവാഹം കഴിക്കുന്ന ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് അവിടെ നമ്മൾ ആറാമത്തെ അധ്യായത്തിൽ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് അതിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കാരണം പാപത്തിന്റെ ഭരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പം പാപത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അതിൻ്റെ അധികാരത്തിൽ നിന്ന് അവകാശത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പൗലോസ് പറയുന്നതെങ്കിൽ ഏഴാമത്തെ അധ്യായത്തിൽ ന്യായപ്രമാണത്തിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പാപത്തിന് സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള കാരണവും കാരണം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ബന്ധമാണ് യേശു ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാപം ചെയ്യാതെ നിയമത്തിന്റെ നിബന്ധന ഒന്നുമില്ലാതെ കർത്താവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പുതിയ ബന്ധമാണ് എന്നാണ് അപ്പൊ സനാഭസ് പറയാനായിട്ട് പോകുന്നത് പഴയ നിയമത്തിൽ മനുഷ്യർക്ക് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം നിയമം എന്ന് പറയുന്ന ആ ഒരു ക്രമീകരണത്തിൽ കൂടെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് നമുക്ക് ദൈവത്തോടുള്ള എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഒരു സംവിധാനമല്ല ഒരു വ്യക്തിയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദൈവവും വിശ്വാസികളും തമ്മിലുള്ള കർത്താവും വിശ്വാസികളും നമ്മളതായിരിക്കുന്ന ബന്ധത്തെ വിശദീകരിക്കാനായിട്ട് പല ഉദാഹരണങ്ങള് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതില് ആറാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ച ഉദാഹരണം അദ്ദേഹം പറഞ്ഞതിനകത്ത് പരാധീനതയുണ്ട് നിങ്ങളുടെ ബലഹീനത നിമിത്തമാണ് ഞാൻ ആ ഉദാഹരണം ആ പറയുന്നത് എന്ന് പൗലോസ് പറഞ്ഞു ആ ഉദാഹരണം യജമാനനും അടിമയും എന്നുള്ളതായിരിക്കുന്ന ഉദാഹരണമായിരുന്നു യജമാനും അടിമയും എന്നുള്ളതായിരിക്കുന്ന ഉദാഹരണം നമ്മള് കർത്താവായ യേശുക്രിസ്തുവിന് അടിമകളായിട്ട് തീർന്നിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വകയായിട്ട് സ്വന്തമായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ആശയം അവിടെ പറയുന്നുണ്ട് മറ്റേ ഭാഗങ്ങളിൽ വിശ്വാസികളും പിതാ ദൈവവും തമ്മുള്ളതായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പനും മക്കളും എന്ന് പറയുന്നതായിരിക്കുന്ന ബന്ധം കുടുംബ ബന്ധത്തെക്കുറിച്ച് നമ്മൾ നമ്മള് വായിക്കുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ കർത്താവ് അവകാശം കൊടുത്തു അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ ദൈവമക്കൾ യോഗനാഥന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അപ്പം അടിമ എന്നുള്ളതായിരിക്കുന്ന വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ മൊന്നെ അത് ഞാൻ ഒരു ബലകീയതെന്ന് പറയുകയാണ് എന്നാൽ നമ്മളെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ബന്ധം അപ്പനും മക്കളും നമ്മളുള്ളതായിരിക്കുന്ന ബന്ധമാണ് എന്നാൽ അതിലും കവിയുന്ന അതിനേക്കാൾ ആഴമേറിയ അതിനേക്കാൾ അടുപ്പമുള്ള അല്ലെങ്കിൽ ബന്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ഹൃദ്യമായി ഏറ്റവും അടുപ്പമുള്ളതായിരിക്കുന്ന ബന്ധമായിരിക്കുന്ന ഭാര്യാവർത്തൃ ബന്ധമാണ് കർത്താവും നമ്മളും നമ്മളത് ബന്ധമായി അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കാനായി എടപ്പസന പൗലോസ് റോമാലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്നത് പൗലോസിന് ഇഷ്ടമുള്ള ഒരു പ്രയോഗം ആകും കേട്ടോ നിങ്ങൾ എഫ് എസ് ലേഖനം അഞ്ചാമത്തെ അധ്യായം വായിക്കുമ്പോഴും അത് നമുക്ക് വ്യക്തമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അപ്പസനായ പൗലോസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറയുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസികളും നമ്മളുള്ളതായിരിക്കുന്ന ബന്ധത്തെ വിശദീകരിക്കാനായിട്ട് കർത്താവ് അല്ലെങ്കിൽ അപ്പസനായ പൗലോസ് ഉപയോഗിക്കുന്ന ഉദാഹരണം ഭാര്യ ഭർത്തൃ ബന്ധമാണ് അതിനെക്കുറിച്ച് ഒരു കമന്റേറ്റർ പറഞ്ഞ കാര്യം എനിക്കിഷ്ടമായി അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ലോകത്തിലേക ബന്ധങ്ങളുണ്ട് നമ്മളുടെ ബന്ധങ്ങളിലെ വിശാലമായ ബന്ധങ്ങളുണ്ട് പരിചയക്കാര് എന്ന് പറയുന്ന ബന്ധം നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ കൈ ഉയർത്തിക്കാണെങ്കിൽ പരിചയക്കാരാണ് അതിനേക്കാൾ കുറച്ചുകൂടി അടുപ്പമുള്ളതായിരിക്കുന്ന ബന്ധമാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നതായിരിക്കുന്ന ബന്ധം നമ്മുടെ സ്നേഹിതന്മാർ എന്ന് പറയുന്ന ബന്ധം അതിനേക്കാൾ അടുപ്പമുള്ള ബന്ധമാണ് എന്നാൽ ഭാര്യ ബന്ധം എന്ന് പറഞ്ഞപ്പോഴാ ആ ആളുകളുടെ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് എത്രയായി രണ്ട് എന്ന് പറയുന്നതായിരിക്കുന്ന നിലയിലേക്ക് വന്നു ആ നിലയിലുള്ളതായിരിക്കുന്ന ബന്ധം മറ്റാരുമായിട്ടും ഒരിക്കലും സാധ്യമല്ല ആരെങ്കിലും ആ ബന്ധത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യഭിചാരം എന്ന് പറയുന്നതായിരിക്കുന്നത് കർത്താവായ യേശു നമ്മൾ നമ്മളതായിരിക്കുന്ന ബന്ധത്തെ വിശദീകരിക്കാനായിട്ട് അപ്രസനായ പൗലൂസ് ആ ബന്ധമാണ് ഉപയോഗിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു വിശ്വാസികളും എന്നുള്ളതായിരിക്കുന്ന ബന്ധം ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ഹൃദ്യമായ മറ്റാർക്കും പ്രവേശിക്കുവാൻ കഴിയാത്ത നിസ്തുല്യമായിരിക്കുന്ന ബന്ധമാണ് അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ഏറ്റവും വലിയ കാരണമായിട്ട് അപസന പറയുന്നത് അപ്പോഴേ ന്യായ പ്രമാണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഈ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള പ്രചോദനത്തെ കുറിച്ച് ഇവിടെ ഈ നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് അതിലെ ഒന്നാമത്തെ പ്രയോജനമായിട്ട് പറഞ്ഞത് നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ ദൈവത്തിന് ഫലം കായ്ക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്രമീകരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ബന്ധം എന്ന നിലയിൽ ചിത്രീകരിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ആ നിസ്തുല്യമായിരിക്കുന്ന ബന്ധം പാരിയാവർത്തൃ ബന്ധത്തെ കുറിച്ച് വിവാഹം കഴിച്ച ആളുകളോട് ചോദിക്കാം വിവാഹം കഴിക്കാത്ത ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതും നല്ല കാര്യം തന്നെയാണ് പാര്യാവർത്തൃ ബന്ധത്തിന്റെ നിർബന്ധം എന്താ പാരിയാവർത്തൃ ബന്ധത്തിന്റെ നിർബന്ധം ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചതിന് ശേഷം അവരെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഭർത്താവ് ഒരു പേപ്പർ എടുത്ത് അതില് പത്ത് കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് കൊടുത്തതായിരിക്കുന്ന കൽപ്പനകളല്ല ഭാര്യ അനുസരിക്കാനായിട്ട് ഭർത്താവ് പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന പത്ത് കൽപ്പനകൾ ഭാര്യയും അങ്ങനെ അങ് മാറിക്കൊടുക്കുവോ അദ്ദേഹം ഒരു പെൻസിൽ പൊക്കി എടുത്ത് അദ്ദേഹം ഒരു പത്ത് ഭാര്യ ഭർത്താവ് പത്ത് എഴുതിയെങ്കില് ഒരു പത്ത് പതിനഞ്ചായിക്കോട്ടെ ഒരു പതിനഞ്ച് കൽപ്പന ഭാര്യയും എഴുതി അവര് രണ്ടുപേരും എന്ത് ചെയ്തു അത് ഭിത്തിയില് പതിപ്പിച്ചു ഈ ബന്ധം എങ്ങനെയാ നിലനിർത്തേണ്ടത് ഭാര്യ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കൽപ്പനകളെല്ലാം നോക്കണം അപ്പൊ ആദ്യമേ കൽപ്പന കല്പന എന്താന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കൽപ്പന അദ്ദേഹം നോക്കി നോക്കിയപ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി ഉണ്ടാക്കുന്നത് പാഞ്ചു പോയി അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കി പിന്നെ അടുത്ത കൽപ്പന എന്താണെന്നുള്ളത് വന്ന് നോക്കി ഞാനത് തമാശ ആയിട്ടാണ് പറഞ്ഞതെന്നുള്ള കാര്യം എന്തെങ്കിലും അറിയാം അങ്ങനെയല്ല ഭാര്യ ബന്ധം ഭാര്യാഭർത്ത ബന്ധത്തിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല അതിലെ ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ബന്ധമാണ് അവര് തമ്മില് ദൈവത്തിന് വചനത്തിൽ പറയുന്നതുപോലെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക സഭ കർത്താവിന് വിധേയപ്പെട്ടതുപോലെ ഭർത്താവ് ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുക അതിനകത്ത് നിയമങ്ങളൊക്കെ ഉണ്ടിട്ടുവാ പക്ഷെ അതൊന്നും പ്രതലത്തില് ഉള്ളതായിരിക്കുന്ന നിബന്ധനകളും നിർബന്ധങ്ങളും ഒന്നുമല്ല അവർ തമ്മിലുള്ളതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കേണ്ടത് എല്ലാ വിവാഹ ജീവിതങ്ങളും അങ്ങനെ ഒന്നും അല്ല കേട്ടോ അത് വികലമായ വിവാഹ ബന്ധങ്ങൾ എന്ന് അതിനെ കുറിച്ച് പറയാനൊക്കെ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ വളർന്നു വരുന്ന പുഷ്ടിപ്പെടുന്ന ഒരു വിവാഹബന്ധം അവരുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് കാര്യങ്ങളും പരസ്പരം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ അതൊന്നും നിയമങ്ങളായിട്ട് അടിച്ചേൽപ്പിക്കുന്ന നിർബന്ധങ്ങളായിട്ട് വിവാഹ ജീവിതത്തിൽ വരരുത് വര അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബന്ധനമായിട്ട് അത് ബന്ധത്തിൻ്റെ അത് ബന്ധത്തിൽ തടസ്സമായിട്ട് തീരും എന്നുള്ളതിന് സംശയമില്ല അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കാനുള്ള കാരണം എന്താ പത്ത് കൽപ്പനകൾ ഏഹ് പത്ത് കൽപ്പനകൾക്കൊന്നും അവിടെ പത്ത് കൽപ്പനകൾക്കുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അവിടെ അതിനകത്തൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ നമ്മളെ നിയന്ത്രിക്കുന്നത് അതല്ല കർത്താവായ യേശുക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധമാണ് കർത്താവിനോടുള്ളതായിരിക്കുന്ന സ്നേഹമാണ് കർത്താവിനോടുള്ളതായിരിക്കുന്ന വിധേയത്വമാണ് ആ ബന്ധമാണ് വിശ്വാസികളെ നിയന്ത്രിക്കുന്നത് എന്നതാണ് അപ്പസന പൗരോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ഡഗ്ലസ് ദൈവദാസന് ഡോദൻ്റെ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കും കർത്താവേശുക്കും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല ഇല്ല എന്നദ്ദേഹം പറഞ്ഞു ഒരു നിയമത്തിന്റെ ആവശ്യമില്ല എന്നാൽ ബന്ധം പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലല്ല എന്നുള്ളത് കൊണ്ടായി നിയമങ്ങളും നിബന്ധനകളും ഒക്കെ വേണ്ടത് കേട്ടോ അതിൻ്റെ പൂർണ്ണമായ നിലയിൽ അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഒരു നിർബന്ധത്തിൻ്റെയും ഒരു നിയമത്തിൻ്റെയും ആവശ്യമില്ല പിന്നെയോ അത് സ്നേഹത്തിന്റെ നിർബന്ധമാണ് അപ്പൊ സനാപൗലസതിനെ കുറിച്ച് മറ്റിടങ്ങൾ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർബന്ധം അതിന്റെ ഏറ്റവും വലിയ പ്രചോദനം അതിനുള്ള ഏറ്റവും വലിയ കാരണം കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് സ്നേഹത്തിൻ്റെ ബന്ധമാണ് ആ നിർബന്ധമാണ് നമ്മളെ ദൈവത്തെ അനുസരിക്കുവാൻ കർത്താവിനെ അനുഗമിക്കുവാൻ കർത്താവിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്നു എന്നുള്ളത് നമുക്കറിയാം വേണമെങ്കിൽ കർത്താവിന് വേണ്ടി ജീവൻ വെക്കാനുള്ള കാരണം കർത്താവിനോടുള്ളതായിരിക്കുന്ന ആ ബന്ധമാണ് ആ സ്നേഹമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കയ്യ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തിന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരി ന്യായ പ്രമാണ സംബന്ധമായിട്ട് മരിച്ചിരിക്കുന്നു പഴയ നിയമത്തിന്റെ നിർബന്ധങ്ങളും നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെ പരിപാടികളും ഒക്കെ അനുസരിച്ച് ആ ന്യായപ്രമാണത്തിന്റെ മുഖത്തിൻ്റെ കീഴില് ജീവിച്ചതായിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പ്രവർത്തി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കാൻ കഴിയാത്തതായിരിക്കുന്ന മുഖം നിയമങ്ങൾ ന്യായ പ്രമാണം അതിൻ്റെതായിരിക്കുന്ന നിർബന്ധങ്ങൾ അത് ഒരു മുഖമാണ് നമുക്കറിയാമല്ലോ ഭാര്യാവർത്തന ബന്ധത്തെ കുറിച്ച് എന്താ പറയാ നിയമങ്ങൾ നിർബന്ധങ്ങൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ശാഠ്യങ്ങളൊക്കെ ഒരു ഭർത്താവ് ഭാര്യയുടെ വേണ്ട അടിച്ചേൽപ്പിച്ചാൽ അത് അടിമത്തുമാണ് അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബന്ധമല്ല അതുപോലെ തന്നെ ഭർത്താവിന്റെ മേൽ ഭാര്യ അങ്ങനെയുള്ള നിർബന്ധങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിന്റെ ആ സൗന്ദര്യം ഇല്ലാതെ പോകും എന്നുള്ളതിനും യാതൊരു സംശയവും ഇല്ല അപ്പോൾ കർത്താവേശു ക്രിസുവിന്റെ യേശു ക്രിസുമിനോടുള്ള ഈ അഭേദ്യമായിരിക്കുന്ന ബന്ധം ന്യായ പ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് അതിൻ്റെ അവകാശത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പസന്ന പൗലോസ് നമ്മളോട് പറയുന്നത് ശരി അതിൻ്റെ വേറെ ഒരു പ്രയോജനത്തെ കുറിച്ച് അപ്പസന പൗലോസ് പറയുന്നത് നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായ പ്രമാണത്താൽ ഉളവായ രാഗങ്ങൾ പാപരാഗങ്ങൾ മരണത്തിൻ്റെ ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മളുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു അപ്പൊ നേരത്തെ തന്നെ പൗലോസ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്നത് ന്യായ പ്രമാണം പാപത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന പ്രശ്നമാണ് ന്യായപ്രമാണം പാപത്തെ സാമൂഹ്യമായിട്ടൊക്കെ പറയുമ്പം നിയമത്തിന് പിന്നെ നിയമ ലംഘനങ്ങളെ തടയാനുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണമൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതായിരിക്കുന്ന ദൈവസന്നിധിയിൽ നിയമത്തിന് നമ്മളുടെ പാപത്തെ തടഞ്ഞു നിർത്താനുള്ളതായിരിക്കുന്ന കരുത്ത് ഇല്ല ഇവിടെ നിയമം പാപ പാപത്തിന്റെ രാഗങ്ങൾ നമ്മുടെ അവയവങ്ങളില് വന്നപ്പോൾ ഈ നിയമം യഥാർത്ഥത്തിൽ ചെയ്തത് ന്യായ പ്രമാണം ചെയ്തത് ആ പാപരാഗങ്ങൾക്ക് ശക്തി വർധിപ്പിക്കുന്ന നിലയിലാണ് നിയമം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അപ്പസന പറയുന്നത് നമുക്കതറിയാം ഒരു നിയമം വരുത്തുമ്പോൾ ഭാര്യ ഭർത്ത കുറിച്ച് തന്നെ പറയാം ഭർത്താവ് ഇങ്ങനെ നീ ചെയ്യണം എന്ന് നമ്മൾ കൈ ചൂണ്ടി ഒരു ഭാര്യയോട് പറയുമ്പോഴേ ഒരുപക്ഷെ ഭാര്യയെ ചെയ്തെന്ന് വരും ഭർത്താവിനെ പേടിക്കുന്ന ഭാര്യയാണെങ്കിൽ അങ്ങനെ ചെയ്തു വരും പക്ഷെ തന്നെ ഹൃദയത്തിൻ്റെ നില എന്താ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്തയാണ് ഹൃദയത്തിലുള്ളത് ഭാഗ്യമായ അനുസരണം ഒരുപക്ഷേ വന്നു എന്ന് വന്നേക്കാം എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യാതൊരു സന്തോഷവും ആ വിഷയത്തെ സംബന്ധിച്ചില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിള്ളേരോട് നമ്മൾ നിയമങ്ങളൊക്കെ വേണം കേട്ടോ പിള്ളേരുമായിട്ടുള്ള ബന്ധത്തിൽ വേണം ശരിയാണ് എന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തില് ഉള്ളതായിരിക്കുന്ന അനുസരണം അത് ഭാഗ്യമായിരിക്കുന്ന അനുസരണം ആണ് ഹൃദയത്തെ സ്വാധീനിക്കുകയാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്നത് ഒരു നിയമം വരുത്തുമ്പോൾ ആ നിയമം ലംഘിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ് മനുഷ്യർക്ക് ഉള്ളത് അത് മനുഷ്യരുടെ പാപത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ജഡത്തില് ആയിരുന്നപ്പോൾ ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറയുന്നത് അഞ്ചാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ ആദാമ്യ മനുഷ്യവർഗത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ച കാലത്ത് നിയമം പാപത്തെ നമ്മുടെ ഹൃദയത്തില് വർധിപ്പിക്കുകയും ദൈവത്തോടുള്ള മത്സരം വർധിപ്പിക്കുകയും അങ്ങനെ പാപത്തിന് പാപരാഗ മരണത്തിന് ഫലം കായ്ക്കത്തക്ക രീതിയിൽ നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോന്നു എന്നാണ് എന്നണപ്പസനായ പോലൂസ് പറയുന്നത് എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ നമുക്ക് വന്നതായിരിക്കുന്ന അനുഗ്രഹം എന്താ ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും കർത്താവ യേശു ക്രിസ്തുബിൽ കൂടെ ദൈവം നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു പുതിയ ക്രമീകരണത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നാണ് അപ്പൊ പറയുന്നത് പഴയ യുഗം പഴയ കാലഘട്ടം മാദാമ്യ മനുഷ്യവർഗത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ചതായിരിക്കുന്ന കാലം അത് പാപം ന്യായ പ്രമാണം ന്യായവിധി മരണം എന്ന് പറയുന്ന ആ ക്രമീകരണമായിരുന്നു എന്നാൽ അതിൽ നിന്ന് കർത്താവ യേശു ക്രിസ്തുബിൽ കൂടെ നമ്മളെ രക്ഷിച്ചപ്പോൾ പാപത്തിന്റെ ഭരണത്തിൽ നിന്നുള്ള രക്ഷ കിട്ടി അതിൽ നിന്ന് നമുക്ക് നീതി എന്നുള്ളതായിരിക്കുന്ന അനുഭവം ഉണ്ടായി നിയമത്തിന്റെ ക്രമീകരണത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന ആ ക്രമീകരണത്തിലേക്ക് മാറി അനുസരണം എന്ന് പറയുന്നതായിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫലമായിട്ടുള്ള ആ നിത്യ ജീവൻ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറി അപ്പൊ പഴയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ന്യായ പ്രമാണവും പാപവും അതിൻ്റെ മരണവും ആ പരിപാടികളെല്ലാം പഴയ നിയമത്തിന്റെ പഴയ യുഗത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് അപ്പൊ സെനാസ് പറഞ്ഞു അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കേണ്ടതിന് തന്നെ സേവിക്കേണ്ട അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കേണ്ടതിന് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ അപ്പൊ ഒരു പുതിയ ഡിമെൻഷൻ കൂടെ ഇവിടെ അപ്പസനാ പൗലോസ് കൊണ്ടുവന്നു കേട്ടോ അക്താവായ യേശുഖലായിരിക്കുന്ന സ്നേഹത്തിന്റെ ബന്ധം എന്നുള്ള കാര്യത്തെ കുറിച്ച് തന്നെ ഒന്നാമത് നമ്മളോട് പറഞ്ഞു രണ്ടാമത് ഈ സ്നേഹബന്ധത്തില് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് കരുത്തു പകരുന്ന ഒരു പുതിയ ക്രമീകരണമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടെ അപ്പസന പൗലോസ് ഇവിടെ കൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്നത്തെ പുതിയ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ക്രമം അല്ലെ രീതി എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കുന്ന അനുഭവമാണ് അക്ഷരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് അത് രണ്ടു ഗോലിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ അപ്രസന്ന പോലീസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ അക്ഷരമായി കല്ലില് കൊത്തിയ ന്യായപ്രമാണം മോശയ്ക്ക് ലഭിച്ചതായിരിക്കുന്ന ന്യായപ്ര മോശയുടെ ന്യായ പ്രമാണത്തിന്റെ പ്രത്യേകത അത് കല്ലിൽ കൊത്തിയ അക്ഷരമായിട്ട് നമുക്ക് ലഭിച്ച ഭാഗ്യമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് അതിൽ അനുസരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ശക്തിയുമില്ല അതിൽ അനുസരിക്കാനുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണമില്ല ആ നിലയിലാണ് ദൈവം നൽകിയത് ഭാഗ്യമായ നിയമം എന്നുള്ള നിലയിലാണ് നൽകിയത് എന്നാൽ ആ അക്ഷരത്തിൻ്റെ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയതായിരിക്കുന്ന ആ അക്ഷരത്തിന്റെ പരിപാടി അല്ല പിന്നെയോ ഈ നിയമം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാക്കിയ ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടി ഞാൻ എൻ്റെ ആത്മാവിനാൽ ഈ നിയമങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള പുതിയൊരു ക്രമീകരണം വിശ്വാസികളെ സംബന്ധിച്ച് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ ആത്മാവിന്റെ പുതുക്കത്തില് ഉള്ളതായിരിക്കുന്ന ദൈവസേവ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനാണ് ഇനിയും നമ്മളെ ജീവിതത്തിന്റെ അനുസരണം ഏതെങ്കിലും നിയമത്തിന്റെ അനുസരണമല്ല കർത്താവിനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന നിർബന്ധങ്ങളും സ്നേഹവുമാണ് അതിനെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഭാഗ്യമായിരിക്കുന്ന നിയമങ്ങളല്ല ഇനി നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി വെച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ നിയമം ദൈവത്തോടനുസരിക്കുവാനുള്ളതായിരിക്കുന്ന ഹൃദയത്തിൻ്റെ രൂപാന്തരം അതാണ് വിശ്വാസികൾക്ക് ദൈവം നൽകിയ പുതിയ ക്രമീകരണം എന്നാണ് പ്രസന്നോസ് പറയുന്നത് ഇതിൻ്റെ വിശദീകരണം നമുക്ക് ഏഴുമുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് അടുത്ത ആഴ്ച നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാം അപ്പൊ കർത്താവായി ഇന്ന് വിശ്വാസികള് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള കാരണം എന്താ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ബന്ധമാണ് ഇന്ന് വിശ്വാസികള് കർത്താവിനുസരിച്ച് ജീവിക്കാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ് അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിയമത്തിനും അതിൻ്റെതായിരിക്കുന്ന നിബന്ധനകൾക്കും ഒക്കെ അതിൻ്റെതായിരിക്കുന്ന ഒരു ഇടമുണ്ട് സ്ഥാനമുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ അതിന്റെ അധീനതയിലല്ല ഇന്ന് വിശ്വാസികള് ജീവിക്കാനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ളതായിരിക്കുന്ന മഹാഭാഗ്യമാണ് ദൈവം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത് അതിനായിട്ട് ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും